അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ പഠിച്ച ഒരു അല്ലാ, ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന അല്ലാ, നമ്മൾ കൈ ഉയർത്തി ദുആ ചെയ്യുന്ന അല്ലാ. ഏത് അല്ലാഹുവിന്റെ പള്ളിയിലാണ് നാം ഒരുമിച്ച് കൂടിയത്? ഏത് അല്ലാഹുവിന്റെ ഖുർആനാണ് നമ്മൾ ഓതുന്നത്? ഏത് അല്ലാഹുവിനോടാണ് നാം പറയുന്നത്? നമ്മുടെ അല്ലാഹുവിനെ പറ്റി, ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന അല്ലാഹുവിനെ പറ്റി നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നാം ലോകത്തുള്ള മറ്റ് ഒരു മതവിശ്വാസികളെപ്പോലെയുമല്ല. ലോകത്ത് 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആരെപ്പോലെയുമല്ല ഞമ്മൾ. നമ്മൾ വിശ്വസിക്കുന്ന ഒരു അല്ലാഹു, നമ്മൾ നിസ്കരിക്കുന്ന അല്ലാഹു, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ നാം ഹൃദയത്തിൽ കാണുന്ന അല്ലാഹു, നാം കൈകൾ ഉയർത്തിയിട്ട് പാതിരാത്രിയിൽ പോലും എഴുന്നേറ്റ് ദുആ ചെയ്യുന്ന അല്ലാഹു, എല്ലാം സൃഷ്ടിച്ചു എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അല്ലാഹു, ഈ പ്രപഞ്ചത്തിൽ ഒരു കണിക പോലും ആ അല്ലാഹു അറിയാതെ ഉദ്ദേശിക്കാതെ അനങ്ങുകയില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന അല്ലാഹു, എല്ലാം പടച്ചത് അല്ലാഹു, പടച്ച് ഓരോ നിമിഷവും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു, നാം ഭൂമിയിൽ പിറന്നു വീണിട്ട് 15, 20, 30, 40, 50, 60, 70 ഒക്കെ കൊല്ലങ്ങളായി, ആ പ്രസവിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഈ സെക്കൻഡ് വരെ നമ്മുടെ ഹാർട്ട് മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, 24 മണിക്കൂറും കണ്ണിലേക്ക് സ്പ്രേ അടിക്കുന്നത് പോലെ കണ്ണിനീർ ചൊരിയുന്ന അല്ലാഹു, ആ കണ്ണിൽ വെള്ളം ചൊരിഞ്ഞില്ലെങ്കിൽ ഈ കണ്ണ് തുറക്കുകയില്ല. ലോകത്തേതേത് കിണറുകളിലും കുളങ്ങളിലും കായലുകളിലും വെള്ളം വറ്റി വരണ്ടു പോയാൽ എന്റെയും നിന്റെയും വായിൽ വറ്റാതെ ഉമിനീർ പൊടിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ പറ്റി അറിയോ? ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അമാ റബ്ബുക ബിദല്ലാമിൽ അബീദ്, ഒരിക്കലും ഒരു അടിമയെയും അണുമണി തൂക്കം ലുൽമു ചെയ്യുന്നവനല്ല അല്ലാഹു, ഒരാളെയും ലുൽമു ചെയ്യുന്നവനല്ല അല്ലാഹു. റഊഫും ബിൽ ഇബാദ്, അടിമകളോട് തീരാത്ത ദയാലുവായ അല്ലാഹു, അവന്റെ കൽപ്പനകളും നിരോധാജ്ഞകളും മുഴുവനും ലംഘിച്ച് ഒരിക്കൽ പോലും അവന് സുജൂദ് ചെയ്യാത്ത മനുഷ്യനോട് സദാ അനുഗ്രഹങ്ങളും കൃപയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു, ഈ മാരക രോഗങ്ങൾ നൽകി, സാമ്പത്തിക പ്രതിസന്ധി നൽകി, എല്ലുകൾ പൊടിയുന്ന രോഗം കൊടുത്ത്, ഈ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം നൽകുന്ന ആ അല്ലാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നത്, ഒരാളെയും ലുൽമ ചെയ്യുന്നവനല്ല അല്ലാഹു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു താന ലുൽമ ചെയ്യുമെന്ന്, ആരെയെങ്കിലും അല്ലാഹു കഷ്ടപ്പെടുത്തുമെന്ന്, ആരോടെങ്കിലും അല്ലാഹു തആലക്ക് പകയുണ്ടെന്ന്, ആരോടെങ്കിലും അല്ലാഹു തആല വാശി തീർക്കുന്നുണ്ടെന്ന്, ആരോടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ അവൻ ലുൽമ ചെയ്യുന്നു എന്ന്, ഇല്ല, ഒരിക്കലുമില്ല.
ആ അള്ളാഹുവിനെയാണ് നാം കാണുന്നത്, ആ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളിൽ ചില ആളുകൾക്ക് തോന്നും എന്തൊരു കഷ്ടം, എന്താണിപ്പോ അള്ളാഹു താല നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത്, എത്രയാണ് അള്ളാഹു താല ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്. ചെയ്യരുത്. അള്ളാഹു റഹ്മാൻ, നമ്മള് നമ്മുടെ ദിക്ര് തുടങ്ങിയത് മുതൽ ആദ്യം അസ്മാഉൽ ഹുസ്ന 100 അള്ളാഹുവിന്റെ 99 പേരുകൾ പറഞ്ഞു. എന്താണ് ആ പേരുകൾ? റഹ്മാനാണ്, റഹീമാണ്, മലിക്കാണ്, ഖുദ്ദൂസാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്, അസീസാണ്, ജബ്ബാറാണ്, തകബ്ബിറാണ്. എന്താണ് ആ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം? എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? ലത്തീഫാണ്, എത്ര ലുത്ഫ് ചെയ്യുന്നവനാണ്. ആ അള്ളാഹുവിനാണ് നമ്മൾ വിശ്വസിച്ചത്. അപ്പൊ നമ്മള് മറ്റു നിരീശ്വരവാദികളെ പോലെയോ യുക്തിവാദികളെ പോലെയോ മറ്റു മതവിശ്വാസികളെ പോലെയോ ക്രിസ്ത്യാനികളെ പോലെയോ ജൂതന്മാരെ പോലെയോ ഹിന്ദുക്കളെ പോലെയോ ഒന്നുമല്ല. നമ്മൾ വിശ്വസിക്കുന്നൊരു അള്ളാഹുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നൊരു അള്ളാഹുണ്ട്, നമ്മൾ സങ്കടം പറയുന്നൊരു അള്ളാഹുണ്ട്. പലപ്പോഴും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും വിശ്വാസവും നമ്മിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ നിന്നെങ്കിലും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ഇല്ലാതെയാരുന്നുണ്ടോ? സംശയിക്കണ്ടേ? അങ്ങനെ സംശയിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഇതൊന്നും നമുക്ക് ഒരു ദുൽമ ചെയ്യാനല്ല, ഒരാളെയും അള്ളാഹു താല കഷ്ടപ്പെടുത്തുന്നില്ല. ഓരോരുത്തരെയും അള്ളാഹു പടച്ചത് അവനവൻ ഉദ്ദേശിച്ചതിനല്ല, അള്ളാഹു താല ഉദ്ദേശിച്ചതിന്. അള്ളാഹു താല ഉദ്ദേശിച്ചതിന് അവൻ പടച്ചു. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ ആ അടിമയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ എത്രയോ മുൻപ് അവൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളാകുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്, അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ഖബറിൽ സന്തോഷകരമായ ജീവിതമുള്ളത്, അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ശാശ്വതമായ അനുഗ്രഹമുള്ളത്, അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പറയപ്പെട്ട അനുഷ്ഠാനങ്ങളും ആരാധനകളും ഉള്ളത്. ഇന്ന് ഈ വിശ്വാസം മനുഷ്യനിൽ നിന്ന് പോയി. എല്ലാ മതവിശ്വാസികളെ പോലെ തന്നെ, എല്ലാ മനുഷ്യരെ പോലെ തന്നെ, എല്ലാ മറ്റ് അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിനുള്ള വിശ്വാസം ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ആളുകളെ പോലെ തന്നെ നമ്മളും. ഇത് ഏറ്റവും വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ അടിമകളാണ്, അവനാണ് നമ്മെ സൃഷ്ടിച്ചതും ഓരോ നിമിഷവും നമ്മെ നിലനിർത്തുന്നതും. സൃഷ്ടിച്ചു വിട്ടതല്ല, ഒരു നിമിഷം, ബഖാ, ഒരു നിമിഷം നമ്മൾ ലോകത്ത് ഈ രൂപത്തിൽ ബാക്കിയാവണമെങ്കിൽ അവൻ അവന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോ നിങ്ങളോടിങ്ങനെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുമ്പോൾ എന്റെ സംസാരം പുറത്തുവരാൻ എത്ര ഞരമ്പുകൾ, ഞാടിഞ്ഞരമ്പുകൾ പ്രവർത്തിച്ചിരിക്കണം. എന്റെ ഹൃദയം, നിങ്ങൾ ഈ എക്കോ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ചില ആളുകൾക്ക് നെഞ്ചുവേദനയും അതുപോലെ ഹൃദ്രോഗമുള്ള ആളുകൾക്കൊക്കെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ മെഷീമെ കയറ്റി നിർത്തും. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അള്ളാഹു തആല അത്തരം രോഗം നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ എന്നിട്ട് ആ മെഷീൻ ഓൺ ചെയ്തിട്ട് പറയും, ആ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ നോക്കാൻ പറയും, നിന്റെ ഹൃദയം പ്രവർത്തിക്കുന്ന സ്പീഡ് കാണാൻ,
ഇങ്ങനെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോഴേ, അപ്പൊ ആ വെറുതെ നിൽക്കുമ്പോ അതിന്റെ സ്പീഡ് എങ്കിൽ നമ്മൾ ഓടുമ്പോ ഈ കോണി കേറുമ്പോ നമ്മൾ ജോലികൾ ചെയ്യുമ്പോ എത്ര സ്പീഡിലാണ് നമ്മുടെ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയൊക്കെ ആ രക്തം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അള്ളാഹു തആല എനിക്കും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരികയോ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ തയ്യാറാവുകയോ മനസ്സ് തുറന്ന് അള്ളാഹ് എന്നത് പറയാൻ തയ്യാറാവുകയോ ചെയ്യാത്ത മനുഷ്യൻ എത്ര നന്ദി കേട്ടവനാണവൻ. ആകാശഭൂമികൾക്കും പ്രത്യേകിച്ച് പർവ്വതങ്ങൾക്ക് പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത വലിയ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തു. എന്നിട്ട് മനുഷ്യൻ സദാ ഏറ്റവും വലിയ ദുൽമ ചെയ്യുന്നവനായി പോയി. ആ വലിയ അമാനത്ത് ഏറ്റെടുത്ത് അതിൽ മനുഷ്യൻ ഭയങ്കരമായിട്ട് ദുൽമ ചെയ്യുന്നവനാണ്, അല്ലാഹു ദുൽമ ചെയ്യുന്നവനല്ല. ജഹൂല, അറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മഹാവിവരമില്ലാത്തവനായി പോയി എന്ന് ഖുർആൻ പറഞ്ഞ നിങ്ങൾ ഓർത്തു നോക്കൂ. അപ്പൊ അല്ലാഹുവിനെ നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും അള്ളാഹുവിനെ നാം അറിയണം, അള്ളാഹുവിനെ കണ്ണിൽ കാണണം. അതുമാത്രമാണ് എനിക്ക് വസിയ്യത്ത് ചെയ്യാനുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ ഇതൊക്കെ മാറി അടുത്ത് നല്ലൊരു ഭാവി വന്ന് നല്ല ഉഷാറായി നിസ്കരിച്ച് നോമ്പ് നോറ്റ് നല്ല അവസ്ഥയിൽ മരിച്ചു പോകാൻ പറ്റും. ഇന്ന് നിങ്ങൾ വായിച്ചില്ലേ, കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു. പേടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയേക്കാൾ എത്ര ഭയങ്കരമാണ്, എത്ര ശക്തിയാണ് നിപ്പ വൈറസിന്. കോഴിക്കോട് ഒരു കുട്ടി നിപ്പ വൈറസ് ബാധിച്ച് മരിച്ചു. ഇന്ന് മന്ത്രി, ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു, തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഞാൻ ഓർത്തു പോവുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വായക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ്, നേരത്തെ നമ്മളെ കൊണ്ടല്ല പറയിപ്പിക്കുകയാണ്. ഇത് ഈ പ്രതിസന്ധി തീരാൻ പോകുന്നതല്ല, ഇതിങ്ങനെ ഒന്നിന് പിറകെ ഒന്നിന് പിറകെ ഒന്നിന് പിറകെ നീണ്ട വർഷങ്ങളിൽ ഒന്നിന് പിറകെ അതിനേക്കാൾ ഭയങ്കരം, അതിന് പിറകിൽ അതിനേക്കാൾ ഭയങ്കരം, ഇങ്ങനെ മാരകമായ അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളും വരാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഒരു ദിവസം നമുക്ക് പള്ളിയിൽ പോകാം, ജുമാക്ക് പോകാം, നല്ല ഒരവസ്ഥ വന്നിട്ട് തൗബ ചെയ്ത് നന്നാവാം എന്ന് അണുമണിത്തൂക്കം ഈമാനുള്ളവർ കരുതരുത്. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയും, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ കുട്ടികളോടും നല്ല ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരോടും പ്രായമുള്ളവരോടും മുതിർന്നവരോടും, ഒരു നിമിഷം നിങ്ങൾക്കും കിട്ടിയോ ആ നിമിഷം നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ചെയ്യാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട്. നമ്മുടെ വാപ്പു ഇന്നലെ മരണപ്പെട്ടുപോയ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പൊതുവെ ആ കുണ്ടിൽ നിന്നിങ്ങോട്ട് കയറി വരൽ പ്രയാസമാണ്. പക്ഷേ ഇന്നലെയും ബാപ്പു അങ്ങാടിയിൽ വന്നിട്ടുണ്ട് എന്നാ ഞാൻ അറിഞ്ഞത്. ചിന്തിച്ചിരുന്നോ, ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, എത്രയെത്ര ചെറുപ്പക്കാർ, ആരോഗ്യമുള്ളവർ. ഞാനൊക്കെ മനസ്സിലാക്കൂല, എനിക്കൊന്നും അങ്ങനത്തെ ഒരു അസുഖമൊന്നും വരില്ല, നല്ല ആരോഗ്യ. പക്ഷേ ഏത് നിമിഷവും നമുക്കൊക്കെ സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ നിമിഷനേരം അറിയേണ്ടതുപോലെ അറിഞ്ഞൊരു തുള്ളി കണ്ണിനീർ ഇറ്റിയാൽ അത് മതി. ആ അള്ളാഹുവിന്റെ പ്രീതിയെ
സമ്പാദിക്കാൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. മറ്റൊന്നും നമുക്ക് ഇതിന് തടസ്സമാവരുത്. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു, ഒത്തിരി പറഞ്ഞു, റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താ? ധർമ്മം. ധർമ്മം റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തും. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഫോൺ വിളിക്കും ഫയർഫോഴ്സ്. അവര് വന്ന് എന്താ ചെയ്യല്? മണ്ണിടലല്ല, അവര് വന്ന് വെള്ളം വെള്ളം എത്ര കണ്ട് തീ കെടുത്തും. അതുപോലെ നിങ്ങളെ ധർമ്മം സദഖ തുത്തുഫി ഗളബ റബ്ബ് റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തിക്കളയും, റബ്ബിന്റെ ഗളബിനെ കെടുത്തിക്കളയും. മാത്രമല്ല ചീത്ത മരണം റബ്ബ് തടുക്കും. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം ചെയ്താലുണ്ടാകുന്നൊരു കാര്യം റബ്ബിന്റെ ദേഷ്യം കെടുത്തും ചീത്ത മരണത്തെ തടയും. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും മരിക്കുക, ബാത്റൂമിലായപ്പോ കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ ഒരു മഹാപാപം ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ സാധിക്കാതെ മരിക്കുക, അതാണ് മൈത്തത്തു സൂഹ്. മുഅ്മിനീങ്ങളും മറ്റ് സ്വാലിഹീങ്ങളും ഒക്കെ ഒന്ന് ഒരുമിച്ചുകൂടി ഇതാ ഒരു പാപം ഇവനൊന്ന് പുറത്തു കൊടുക്കല്ല, ഞങ്ങളൊക്കെ അതിന് വന്നതാ എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ണുനീരൊലിപ്പിക്കാൻ പോലും കഴിയാൻ അവസരം കിട്ടാതെ, അങ്ങനത്തെ ഒരു മുഅ്മിനീങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും കിട്ടാതെ മരിക്കുന്ന മരണം, അതാണ് മൈത്തത്തു സൂഹ്. ആ മൈത്തത്തു സൂഹിനെ തടയും ധർമ്മം. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, ഇനാകും മിൻ ഖബ്ലി അൻ യാതി അഹദകുമുൽ മൗത്ത്. എത്ര സൗന്ദര്യത്തോടെ ആ റബ്ബിന്റെ പറയത്തിൽ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ചെലവാക്കണം, മിൻ ഖബ്ലി അൻ യാതി അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന്റെ മുമ്പ്. فيقول ربي لولا اخرتني الى اجل قريب فاصدق واكن من الصالحين. മരണം വരുമ്പോൾ പറയും, لولا اخرتني الى اجل قريب, ഒരു കുറഞ്ഞ സമയം കിട്ടിയിരുന്നെങ്കിൽ, ഒരുന്ന് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മകനെ ഒന്ന് നേർക്ക് കണ്ടിരുന്നെങ്കിൽ കണ്ടിട്ടൊന്ന് പറയാമായിരുന്നു, എന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയോടൊന്ന് പറയാമായിരുന്നു. അസ്വദ്ദഖവാക്കും മിനസ്വാലിഹീൻ, എന്തെങ്കിലും ഒരു ധർമ്മം സദഖ ചെയ്തിട്ട് സദഖ ചെയ്യുന്നതിലൂടെ എനിക്ക് സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാകാൻ പറ്റുമായിരുന്നു എന്ന് മനുഷ്യൻ മരിക്കുമ്പോൾ പറയും. വലയു അഖിറല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തെയും അല്ലാഹു തആല പിന്തിക്കുകയില്ല. ആ ശരീരത്തിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരത്തെയും അല്ലാഹു പിന്തിക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതും നിങ്ങളെ ഉള്ളിലിരിപ്പും നിങ്ങളെ ചിന്താഗതിയും നിങ്ങളെ മാനസികാവസ്ഥയും നിങ്ങളെ മനസ്സ് മന്ത്രിക്കുന്നതും നിങ്ങൾ ഓരോ പ്രവർത്തനത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള നിങ്ങളെ ആഗ്രഹങ്ങളും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിനറിയാൻ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല. ഖബീർ, ആ ഖബീർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാറ്റിനെയും ഉള്ള് അറിയുന്നവനാണ്. ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പറയുന്നതിന്റെ കേൾക്കുന്നതിന്റെ ചിന്തിക്കുന്നതിന്റെ നിങ്ങളെ സകല പ്രവർത്തനത്തിന്റെയും ഉള്ളറിയുന്നവനാണ് അല്ലാഹു. പലപ്പോഴും എത്ര പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നില്ല, ഹൃദയത്തിലേക്ക് അങ്ങ് കടക്കുന്നില്ല. നല്ല കാര്യങ്ങളോട് നമുക്ക് വിരക്തി. എന്താ? നമുക്ക് നമ്മളെ റബ്ബിനെ അറിയില്ല. അതുകൊണ്ട്
എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, എത്ര കണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ പറ്റും. അള്ളാഹു താല ഹാജറാവാൻ പറഞ്ഞ് എവിടൊക്കെ നമുക്ക് ഹാജറാവാൻ പറ്റും അത്രയും നമ്മൾ ഹാജറാവണം. അള്ളാഹു നിന്നെ കണ്ടുപോകരുത് എന്ന് പറയുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും നീ മാറി നിൽക്കണം, നിന്നെ കണ്ടുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അരുത് എന്ന് പറഞ്ഞൊരു കാര്യം നീ ചെയ്യരുത്. നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്, അരുത് 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 എന്ന് പറഞ്ഞ എത്ര കാര്യങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ പറ്റി വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. വിശ്വാസം വായിലല്ല, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും സകല കാര്യങ്ങളും പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ല, ഉപ്പ് പോലെയാണ്. ഭക്ഷണത്തിലെ ഉപ്പ്, ഉപ്പില്ലാഞ്ഞാൽ ഏതെങ്കിലും ഭക്ഷണം രസമുണ്ടാകുമോ? എത്ര നല്ല ഭക്ഷണവും സ്വല്പമെങ്കിലും ഉപ്പ് ചേർക്കണം. നമ്മൾ സാധാരണ കുടിക്കാൻ വേണ്ടി കലക്കുന്ന പല പാനീയങ്ങളുമുണ്ട്, മധുരം ചേർത്തുന്നതുണ്ട്, പക്ഷെ അതിലും വേണം ഉപ്പ് ചേർത്തുക. പായസം വെക്കുമ്പോൾ ഉപ്പ് ചേർത്തണം, പായസം മധുരമാണ്, പക്ഷേ പായസത്തിനും ഉപ്പ് ചേർക്കണം, അല്ലെങ്കിൽ അത് പറ്റില്ല. നല്ല കൂവ കാച്ചുന്ന സമയത്ത് ഉപ്പ് ചേർക്കണം. ഈ ഉപ്പ് പോലെയാണ് പ്രാർത്ഥന. നിങ്ങളെ ഏത് ഇബാദത്തുകളിലും ഇബാദത്തിലൊക്കെ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയില്ലാത്ത ഒന്നും പ്രാർത്ഥന. അള്ളാഹുവിനോട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അതിനുള്ള സദസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, സ്വന്തമായി ദുആ ചെയ്യണം. നമ്മിൽ കഥനാ സാധിക്കാത്ത സ്വന്തം ദ്വാരക്കാൻ കഴിയലില്ല. കൂട്ടത്തിലാവും, കൂട്ടുപ്രാർത്ഥനയിലാവും അങ്ങനെ ആമീൻ പറഞ്ഞു പോവും. പ്രാർത്ഥിക്കുന്ന ഉസ്താദും തന്നെ പ്രാർത്ഥന ഇങ്ങനെ ഉഷാറാവും. സ്വന്തം ചെയ്യണം, അപ്പോഴാണ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല സുന്ദരമായ അവസരവും നാളെയും സൗകര്യവും നമുക്ക് വരും, അന്ന് നമുക്കൊക്കെ ചെയ്യാ എന്ന് കാത്തു നിൽക്കാതെ ഒരു നിമിഷം എന്തെങ്കിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയവന്റെ വലബുരെ തണുപ്പിക്കാൻ പറ്റി, അവന്റെ പ്രീതി സമ്പാദിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പരമാവധി ചെയ്ത് ഓരോ മനുഷ്യനും മരിക്കാൻ ഒരുങ്ങി നിൽക്കണം. എപ്പോഴും മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം. പ്രസംഗിച്ചതുകൊണ്ട് കാര്യമല്ല, പറഞ്ഞതുകൊണ്ട് കാര്യമല്ല, ഞാൻ അടുത്ത നിമിഷം മരിക്കുമെന്ന കൃത്യബോധത്തോടുകൂടിയാവണം ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഇവനുമായിട്ട് ഇനി പിരിഞ്ഞാൽ ഞാൻ അടുത്ത നിമിഷം കണ്ടോളണം എന്നില്ല, അടുത്ത നിസ്കാരത്തിന്റെ ദിക്റിന് ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അടുത്ത വെള്ളിയാഴ്ചക്കിന് ഞാൻ ഉണ്ടാവണം എന്നില്ല. ഇതെന്റെ അവസാനത്തെ ജുമഅയായിരിക്കും, ഇതെന്റെ അവസാനത്തെ സദസ്സായിരിക്കും. ഈ ചിന്തയോടുകൂടി നിങ്ങൾ ജീവിച്ചോളൂ, രക്ഷപ്പെടും. അല്ലാതിരുന്നാൽ ചീത്ത മീത്തത്ത് മോശപ്പെട്ട മരണം മരിക്കേണ്ടി വരും. ഈ ദുനിയാവിൽ എത്ര സുഖിച്ച് ജീവിച്ചിട്ടെന്താ, മോശമായി മരിച്ചു കഴിഞ്ഞാൽ അനന്തമായ കാലം, കോടി കൊല്ലമല്ല, കോടി കോടി കൊല്ലമല്ല, തീരാത്ത ലോകം, തീരാത്ത ജീവിതം. അത് വലിയ അപകടത്തിലും നാശത്തിലുമാകും. ഈ ദുനിയാവിൽ 60, 70, 100 കൊല്ലം ജീവിച്ചാൽ ദുരിതത്തിന്റെ കയത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അതൊരു പ്രശ്നമല്ല. ആഖിറത്തിലേക്ക് വല്ലാഖിറത്തു ഖൈറു വാബ്ഖാ, അതാണ് എന്നും നിലനിൽക്കുന്നത്, അതാണ് എത്രയോ ഖൈറ്, അത് രക്ഷപ്പെടണം. അങ്ങനൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അങ്ങനൊക്കെ നോക്കാൻ ഞാൻ മരിക്കാൻ പറ്റൂല, മരിക്കാൻ പറ്റണം. എല്ലാവർക്കും ചോദിച്ചു, അങ്ങനൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ജീവിച്ചില്ലെങ്കിൽ എന്താ, ജീവിച്ചിട്ടെന്താ? മരിക്കാൻ പറ്റണം. ഇത് നിങ്ങൾ ഉപദേശമായി സ്വീകരിക്കുക. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിനെ പറ്റി നമുക്ക് ഹൃദയത്തിൽ ബോധം തരട്ടെ. അള്ളാഹുവിനെ അറിഞ്ഞ്